നമ്മുടെ മുൻ മുഖ്യമന്ത്രി സി പി എം നേതാവുമായിരുന്ന ഇ കെ നയനാരുടെ ചരമ വാർഷിക ദിനമാണ് ഇന്ന്. ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഓർമ്മയിലൂടെ ഓടി വരികയാണ്. ഞങ്ങൾക്കെല്ലാം തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർക്ക് അദ്ദേഹം ഒരു കാരണവനായിരുന്നു. പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹം നർമ്മ രസത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ദേഷ്യപ്പെടുന്നത് പോലും പിന്നെ അതിൻ്റെ മറുപടിയൊക്കെ. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചോദ്യം നിരന്തരം ആരെങ്കിലും ചോദിച്ചാൽ, ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്പം ദേഷ്യം വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീ ഏത് കടലാസ് എന്നൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. നീ ഏത് കടലാസ് എന്ന് പറഞ്ഞാൽ നീ ഏത് പത്രത്തെയാണ് പ്രതികരിച്ച് വന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഭീഷണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലായി എന്ന് പറയും. അങ്ങനെ ആ തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച്. ഒരിക്കൽ നമ്മുടെ ഭീഷണ ലേഖകനെ അതികഠിനമായി ഇദ്ദേഹം ഭത്സിച്ചു. ആർക്കും ഇഷ്ടപ്പെടാത്ത തരത്തിൽ തന്നെ അദ്ദേഹം അങ്ങ് ഓവറായി പറഞ്ഞപ്പോൾ നമ്മുടെ പഴയ മരിച്ചുപോയ പത്രപ്രവർത്തകൻ വിതുര ബേബി സഹാബ് അത് പറയാൻ പാടില്ല എന്ന് ഉച്ചത്തിലൊന്ന് നയനാരുടെ മുഖത്ത് നോക്കി പറഞ്ഞോടുകൂടി അദ്ദേഹം പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. കാരണം ഇത്ര ശബ്ദത്തിൽ നയനാരുടെ മുഖത്ത് നോക്കി ഒരു പത്രപ്രവർത്തകൻ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു പിന്നെ ഒരു 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 ആജ്ഞ പോലെ സഹാബ് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൂടി അദ്ദേഹം നിർത്തുക മാത്രമല്ല, പിന്നെ അദ്ദേഹം ഒരു അക്ഷരം ആ ലേഖകനായിട്ട് പറയുകയോ പിന്നെ തുടർന്നുള്ള സംഭാഷണത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതായി അദ്ദേഹം പിന്നെ അത് ഓർമ്മിപ്പിച്ചതുമില്ല, അങ്ങനെ ഭാവിച്ചതുമില്ല. ഒരിക്കൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെയും ഇതുപോലെ തന്നെ പലപ്പോഴും പത്രസമ്മേളനങ്ങളിൽ എന്നെയും ക്രൂരമായിട്ട് പിന്നെ വിമർശിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം നടന്ന് അതിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുമ്പേ ആഴ്ചയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു നിയമത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു കാര്യത്തിലൊരു പിശക് വന്നതായി പിന്നീട് മനസ്സിലായി. ആ എന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ അതിന് കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ അന്ന് എപ്പോഴും പിന്നെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പിന്നെ പത്രസമ്മേളനം നടത്താനായിട്ട് അദ്ദേഹം വരുമ്പോൾ ഒരു ഒന്നുകിൽ നമ്മുടെ ബേബി ജോൺ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ചന്ദ്രശേഖരൻ ഉണ്ടാവും, ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാളുണ്ടാവും. കാരണം എന്തെങ്കിലും തരത്തിൽ നയനാര് പിടിപെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊരു കടിഞ്ഞാനിടാൻ വേണ്ടിയാണ് ഇവരിൽ ആരെങ്കിലും ഉണ്ടാവുന്നത്. അത് വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ അവർ രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ അവർ ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് കൂടുതൽ വന്നപ്പോഴത്തേക്ക് ബേബി ജോണിന് മനസ്സിലായി ഇത് അതിര് വിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ സൈഡിലിരുന്ന പിന്നെ നമ്മുടെ ബേബി ജോൺ പിന്നെ ഇദ്ദേഹത്തിൻ്റെ നയനാരുടെ ജുബയുടെ പുറകുവശത്ത് ഒരു പിടി പിടിച്ചിട്ട് ആ ഇത് നമ്മുടെ ശേഖരനല്ലേ വിട്ടുകളാം എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ പുള്ളി ബേബി ജോൺ ഒന്ന് നോക്കിയിട്ട് അദ്ദേഹം അങ്ങ് വിട്ടു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ നേച്ചർ. അതുപോലെ തന്നെ എൻ്റെ പേര് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം, ശേഖരനാണെന്നും ഒക്കെ അറിയാം. പക്ഷേ എപ്പോഴും അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ എന്നെ എപ്പോഴും പറയുന്നത് ആ പ്രഭാകര ഡാ പ്രഭാകര എന്നേ പറയുള്ളൂ. എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് എനിക്കറിയില്ല. എപ്പോൾ കണ്ടിരുന്നാലും എന്നെ പേര് പറഞ്ഞ് വിളിക്കുമ്പോഴെല്ലാം എടാ പ്രഭാകര എന്നേ പറയുള്ളൂ. വളരെ സന്തോഷത്തോടെ നമുക്ക് പിന്നെ കേക്ക് അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. പിന്നെ ഒരിക്കൽ ഒരു അവസരത്തിൽ എനിക്കൊരു പിന്നെ ഞാൻ പിന്നെ കൊളംബോയിൽ പിന്നെ പ്രേമദാസ അവിടുത്തെ പ്രധാനമന്ത്രി പ്രേമദാസയെ പിന്നെ മനുഷ്യ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ കൊളംബോയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത പത്രസമ്മേളനത്തിൽ കണ്ടപ്പോൾ ആ നീ കൊളംബോയിലൊക്കെ പോയിരുന്നു അല്ലേ നീ, ഞാൻ പറഞ്ഞ അതേ പോയിരുന്നു എന്ന് പറഞ്ഞ് നീ എന്താ എന്നോട് പറഞ്ഞിട്ട് പോകാത്തത്, ഞാൻ കേട്ട് എന്താ സി എം എ അല്ലെ ഞാൻ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് പ്രഭാകരനെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ, അന്ന് എൽ ടി ടിയുടെ നേതാവായ പ്രഭാകരൻ ജീവിച്ചിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ല, ആ ഞാൻ എന്നോടൊരു വാക്ക് പറഞ്ഞു അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരുമായിരുന്നു, അതിനുള്ള ആൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നീ ഒരു കാര്യം ചെയ്യേണ്ടി വരും, ഒരു ദിവസം കറുത്ത തുണി കണ്ണിൽ കെട്ടിയേ അവർ കൊണ്ടുപോകുള്ളൂ. നിന്നീ കൊണ്ടുപോകുന്ന വഴിയെ ഏതാണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നീ എല്ലാം പത്രക്കാരനല്ലേ, പിന്നെ അവർക്കെതിരായിട്ട് തന്നെ തിരിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം
കണ്ണു കെട്ടി വനത്തിലൂടെ കൊണ്ടുപോയിട്ട് പ്രവാഹം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടു ചെല്ലുള്ളൂ. ഞാൻ പറഞ്ഞു അത് എനിക്കറിയില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഹകരണോട് പറഞ്ഞിട്ടില്ലേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹം അങ്ങനെ വളരെ സരസമായി പറയുന്നത് ആരോടും ഒരു വിദ്വേഷമില്ലാത്ത തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അപ്പം അതുകൊണ്ട് എല്ലാവരും അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ കുടുംബത്തിലൊരു കാരണവർ നമ്മളെ ശാസിക്കുന്നത് പോലെ അല്ലെങ്കിൽ വഴക്ക് പറയുന്ന പോലെ മാത്രമേ അതിനെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പം തന്നെ 3 പ്രാവശ്യം മുഖ്യമന്ത്രി ആവാനുള്ള ഒരു ഭാഗ്യം, ഒരു CPM നേതാവിന് കിട്ടുന്ന ഒരു അസുലഭ ഭാഗ്യമാണ് 3 പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി. 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടർ ഭരണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം 1 വർഷം പൂർത്തിയാകുന്ന 1 വർഷം ബാക്കി കിടക്കുമ്പോൾ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷനിലേക്ക് പോയെങ്കിലും പക്ഷേ പിന്നെ ഗതി മാറിപ്പോയി, പ്രതിപക്ഷമായിരുന്നു ജയിച്ച് വന്നത്. പിന്നീടും വീണ്ടും 1 പ്രാവശ്യം കൂടി അതിനുശേഷം മുഖ്യമന്ത്രിയായി. അങ്ങനെ 3 പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവിചാരിതമായിട്ടാണ് 1 പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി, കാരണം ഒരിക്കലും അദ്ദേഹം മത്സരിക്കാത്തൊരു സമയത്തായിരുന്നു പിന്നെ മുഖ്യമന്ത്രിയായത്. അത് അന്ന് ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവുമെന്നൊക്കെ എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ജയിച്ചു വന്നപ്പോൾ പോളിംഗ് ബ്യൂറോ തീരുമാനിച്ചത് നയനാർ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞ് ആണ് പാർട്ടി തീരുമാനിച്ച്. അദ്ദേഹം അതനുസരിച്ച് പാർട്ടിയുടെ ആജ്ഞ സ്വീകരിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം മുഖ്യമന്ത്രി ആകാനുള്ള ഭാഗ്യം CPMൽ വേറെ ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത് ഒരു ടേം കൂടി പിണറായി വിജയന് വരികയാണെങ്കിൽ മാത്രമേ, കിട്ടുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് 3 പ്രാവശ്യം മുഖ്യമന്ത്രി ആവാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. എന്തായിരുന്നാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നൊരു മുഖ്യമന്ത്രിയായിരുന്നു നയനാർ. അദ്ദേഹത്തിൻ്റെ ഈ ടെലിവിഷൻ സംഭാഷണങ്ങളിൽ തന്നെ പിന്നെ നമ്മൾ ചോദ്യോത്തരങ്ങളിൽ തന്നെ എന്ത് നർമ്മ രസത്തോടു കൂടിയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടത്. ഒരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടിയാണ് ആളുകൾ ആ സമയത്ത് TV ഓൺ ചെയ്തത്. കാരണം നയനാരുടെ എന്തെങ്കിലും ഒരു 10 തമാശ ഉണ്ടാ പിന്നെ കാണുമെന്നുള്ളറിയാം. അദ്ദേഹം മിമിക്രിയാർ പറയുന്ന പ്രസിദ്ധമായ ഒരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരാൾ ചോദിക്കുന്നു, CMA ഇതൊക്കെ ആ നിൻ്റെ പേരെന്താ? അത് ഞാൻ പിന്നെ വർക്കി അദ്ദേഹത്തിന് അറിയാം വർക്ക് ചെയ്യാന്നുള്ള പേരറിയാം. ആ എന്താ പെറുക്കി? അപ്പോൾ ആളുകൾ ചിരിക്കുകയാണ്, കാരണം വർക്കി അദ്ദേഹം പെറുക്കിയാക്കി. അങ്ങനെയുള്ള അതുപോലെ നമ്മുടെ പഴയ ലോകസഭാ സ്പീക്കർ സാങ്കമേ അദ്ദേഹം ഒരു യോഗത്തിൽ അതിസമയം ചെയ്യുമ്പോൾ തങ്കമ്മയാക്കി. ഇതുപോലുള്ള ചില കുസൃതിത്തരങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സാഗ്മ എന്നുള്ള പേര് അദ്ദേഹത്തിന് പറയാൻ അറിയില്ല. അദ്ദേഹം പാർലമെൻറ്റിലെ മെമ്പറായിരുന്ന ആളല്ലേ. അപ്പം ഈ പിന്നെ സാങ്കമയെ തങ്കമയെ ആക്കുന്നതും പിന്നെ വർക്കിയെ പൊറുക്കി ആക്കുന്നതും ഒക്കെ ഒരു ഒരു നർമ്മത്തിന് വേണ്ടിയും ആളുകളെ ഒന്ന് രസിപ്പിക്കാനും വേണ്ടിയൊക്കെയുള്ള ഒരു ചെറിയൊരു മാന്ത്രിക വിദ്യയാണ്. അങ്ങനെ എന്തുകൊണ്ടും ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും നർമ്മരസത്തോടുകൂടി പിന്നെ കൈകാര്യം ചെയ്യുകയും ഏത് ചോദ്യം ചോദിച്ചാലും ശരി തിരിച്ച് പത്രപ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാതിരിക്കുകയും അതും ഒരു അത് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആക്ഷേപിക്കുന്നത് ചിലപ്പോൾ ധർമ്മരഥത്തിലായിരിക്കും. അതാണല്ലോ ഇഷ്ടപ്പെടാത്ത ചോദ്യം വന്നപ്പോൾ ഭീഷണക്കാരനോട് ചോദിച്ചു, നീ ഏത് കടലാസ് എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട രീതിയിൽ നീ ഏത് കടലാസ് എന്നിങ്ങനെ ചോദിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെയാണ്, അതാണ് ഈ പിന്നെ നയനാരുടെ ശൈലി. എന്തായിരുന്നാലും ഈ സന്ദർഭത്തിൽ അദ്ദേഹം പിന്നെ നമ്മളോടൊപ്പം ഇല്ല. എന്തായിരുന്നാലും അത് എല്ലാവർക്കും പ്രത്യേകിച്ച് പത്രപ്രവർത്തകർക്ക് എപ്പോഴും ഒരു നർമ്മത്തിൻ്റെ ഒരു ചാലി ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമായിരുന്നു, അത് ഇല്ലാതായിരിക്കുന്നു. എക്കാലവും നയനാരെ ഓർമ്മിക്കപ്പെടും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പത്രസമൂഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു.